പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ. പാലും പഴവും എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് ടോക്കീസിൽ നമ്മുടെ കൂടെ ഉള്ളത് മീര ജാസ്മിൻ, അശോകൻ, അശ്വിൻ ജോസ് ആൻഡ് നിഷ സാരംഗ്. വെൽക്കം. അപ്പോൾ പാലും പഴവും സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ട് അതിൻ്റെ താഴെ കമൻസ് നോക്കിയപ്പോൾ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പഴയ വിനോദയാത്രയിലും അച്ഛൻ്റെ അമ്മയിലേക്ക് കാണുന്നത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവ് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഗംഭീര കഥാപാത്രമാണ് എന്നൊക്കെ പ്രതീക്ഷയോടെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തു തോന്നുന്നു അതൊക്കെ കാണുമ്പോൾ? വളരെ സന്തോഷം തോന്നുന്നു. അതാണല്ലോ ഒരു സിനിമയുടെ ട്രെയിലറോ അല്ലെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകർ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. അതിനാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നതുമല്ല. സോ ഇത് പ്രേക്ഷകർ അങ്ങനെ ട്രെയിലറിൽ കൂടെ മനസ്സിലാക്കിയ പോലെ തന്നെ എൻ്റെ ക്യാരക്ടർ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇവരൊക്കെ പറയും മീരനെ പണ്ടൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഇതാണ് പാലമ്പഴത്തിലെ സുമി എന്ന കഥാപാത്രം. അങ്ങനെ തന്നെയാണ്, വളരെ സന്തോഷം. മാത്രമല്ല കുറച്ച് അൺകൺവെൻഷണൽ ലവ് സ്റ്റോറിയാണ്, അങ്ങനെ കണ്ട് പരിചയിച്ച പോലത്തെ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയല്ല. ഒരു ഏജ് ഡിഫറൻസ് വരുന്ന ക്യാരക്ടേഴ്സ്, അതെങ്ങനെയായിരുന്നു ആദ്യം അതിൻ്റെ ഒരു ബ്രീഫ് കേട്ടപ്പോൾ വി കെ പി ആ ഒരു ബ്രീഫ് തരുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഞാൻ പറഞ്ഞത് കൊള്ളാല, അടിപൊളി. ബിക്കോസ് അൺകൺവെൻഷണൽ ആകുമ്പോഴല്ലേ അതിൻ്റെ ഒരു അടിപൊളി എലമെൻ്റ് വരുന്നത്. അപ്പം നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഇത് ഇങ്ങനത്തെ ഒരു, അതായത് വയസ്സ് കൂടിയ പെണ്ണും വയസ്സ് കുറഞ്ഞ ആണും തമ്മിലുള്ള ബന്ധം അല്ലെ അവർ തമ്മിലുള്ള മാരേജ് ഒക്കെ ഇപ്പം ഒരുപാട് നടക്കുന്നുണ്ട്. പണ്ടും നടക്കുമായിരുന്നു, അത് പബ്ലിക്കായിട്ട് വരുന്നില്ല എന്ന് മാത്രം. അപ്പം അതിനെപ്പറ്റി ഇപ്പം നമ്മളാരെയും ബോധവൽക്കരിക്കാനോ അങ്ങനെയൊന്നും അല്ല, ബട്ട് ഒരു തമാശ അതിലൊരു ഹ്യൂമറൊക്കെ കലർത്തി അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതെങ്ങനെ വരുന്നു, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുപോലെ അശ്വിനിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് ഒരു റൈറ്റർ കൂടെ ആണല്ലോ, അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുന്നു, അതിൽ ആദ്യം എക്സൈറ്റ് ചെയ്യിപ്പിച്ച എന്തായിരിക്കും? അതെ, വി കെ പി സാറ് എന്നോട് വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഏജ് ഗ്യാപ്പിൻ്റെ ഒരു ലവ് സ്റ്റോറിയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, എപ്പോഴും ഏജ് ഗ്യാപ്പ് ഇത് ഏത് രീതിയിൽ പറയുന്നു എന്നുള്ളതുണ്ടല്ലോ. അപ്പം ആശിഷ് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് സാറിൻ്റെ അസോസിയേറ്റ് റൈറ്റ് ചെയ്തേക്കുന്നത് ആശിഷ് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ക്യൂരിയോസിറ്റിയും റിലേറ്റബിലിറ്റിയും ഭയങ്കരമായിട്ടുണ്ട് ഈ സ്ക്രീൻ പ്ലേയിൽ. അപ്പം നമുക്ക് ഓക്കെ ഇതിൽ വർക്ക് ചെയ്ത. പിന്നെ അതേപോലെ എൻ്റെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിൽ ഒരുപാട് ട്രെയ്റ്റ്സ് എൻ്റെ റിയൽ ലൈഫിലുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉണ്ടാവും. അപ്പം നമുക്കറിയാം ഓക്കെ ഇത് പൊളിച്ചാൽ നമുക്കുള്ളതാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ എഴുതുന്നൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, വേറെ ഒരാളും നമുക്ക് വേണ്ടി വളരെ ഗംഭീരമായ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ അശോക ചേട്ടനിലേക്ക് വരുമ്പോൾ ഈ അലമ്പി നടക്കുന്ന യുവത്വം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പുറകിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇല്ലേ യവനിക? ഞാനൊരു അലമ്പനാണെന്നാണ് പറയുന്നത്, പക്ഷേ എനിക്കൊരു കാലം ഉണ്ടായിരുന്നു. അതാ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ മറ്റേ യുവജനോത്സവത്തിലെ ആ പാട്ട് പാടിയിട്ട് ആ ഒരു സീനൊക്കെ ഇല്ലേ, ഇപ്പോഴും അസുഖം തന്നെ. അതുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നു, അത്ര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഇരിക്കല്ലോ, ലെഫ്റ്റ് റൈറ്റ് അവരൊക്കെ അങ്ങനെ എപ്പോഴും അല്ലേ വളരെ പോകുന്നു. ഇതിലെ കഥാപാത്രം എന്തായിരുന്നു? ഇതിലെ കഥാപാത്രം ഒരു ബാങ്ക് മാനേജറാണ്, ഒരു പഞ്ചായത്ത് ബാങ്ക് മാനേജർ. ലൈൻ വിളിച്ച് നടക്കുന്ന മറ്റേ അന്നത്തെ മറ്റേ വൃത്തികെട്ടം അതല്ല, പക്ഷെ എന്നാലും ശരി ഒരു പഞ്ചായത്ത് ബാങ്ക് ബാങ്കിലെ മാന്യനാ, പിന്നെ ചെറിയൊരു ചെറിയൊരു പഞ്ചായത്ത് പ്രേമരോഗം ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബാങ്കിൽ വരുന്ന ജോലിക്ക് വരുന്ന മീരയാണ് ഞാനാദ്യം കാര്യം കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കല്യാണം കഴിച്ചു ചോദിക്കും ഇല്ല എന്ന് പറയുന്നു. ഞാനും പറഞ്ഞു ഞാനും കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിലൊരാഗ്രഹം, എന്നാൽ പിന്നെ ഇവരെ കെട്ടാവില്ലോ എന്നാണ് മനസ്സിലെ വ്യാമോഹം. അത് നടക്കത്തില്ല, പറയുക കുറേ 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 ഇങ്ങനെ ചൂളമൊടിച്ച് മണപ്പിച്ചാൽ കുറേ കിടക്കും, ഓടിക്കും, അവസാനം അറിയുമ്പോഴാണ് ഇത് വേറെ ആണെന്ന് അറിയുന്നത്. ഇതാണ് കേരളം. അപ്പോൾ കുറച്ച് തമാശയുണ്ട്, അറ്റ് ദ സെയിം ടൈം കുറച്ചൊരു ഇത് അറിഞ്ഞതോടുകൂടി ചെറിയൊരു ഡൈവേർഷൻ, ദേഷ്യമുണ്ട്, പിന്നെ ഭയങ്കര ദേഷ്യമൊക്കെ അതിൻ്റെ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് കുറച്ച് ഫണ്ണി ക്യാരക്ടറാണ് അത്. പിന്നെ നിഷ ചേച്ചി,
ഈ പാലും പഴവും എന്ന് പറയുമ്പോൾ തന്നെ അതുമായിട്ട് റൈഞ്ച് ചെയ്ത് തരുന്ന നേരം ഉപ്പും മുളകും. അപ്പം അതിൽ കൂടെ ട്രെൻഡ് ആയിക്കാണ് ചേച്ചി. എന്നോട് ഈ പാലും പഴവും ഉപ്പും മുളകും അത് തമ്മിൽ എന്താ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പാലും പഴത്തിന്റെ ടേസ്റ്റ് അല്ല ഉപ്പുമുളകിന്. സ്വീറ്റ് ആണ്, ഇപ്പൊ തുടക്കം തൊട്ട് അവസാനം വരെ സ്വീറ്റ്, ക്ലൈമാക്സ് ഒരു സ്വീറ്റ് ആണ്, മൊത്തത്തിൽ സ്വീറ്റ് ആണ് പാലും പഴം. അതിന് കറക്റ്റ് പേരാണ് വന്നിരിക്കുന്നത്. പിന്നെ റോള്, ആ റോള്, റോള് ഞാൻ അശ്വിന്റെ അമ്മയാണ്. വളരെ ഞാൻ എനിക്കോട് ഞാൻ ഉപ്പുമുളകിൽ കാണുന്ന പോലത്തെ ഒരു അമ്മയാണ്. ഉപ്പുമുളകിൽ ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എന്നാൽ സ്വീറ്റ് ആണ്, എന്നാൽ എല്ലാം അങ്ങനത്തെ ഒരു. പക്ഷെ ഇതെന്ന് വെച്ചാൽ പൊട്ടിയാണ്, നല്ല പൊട്ടിയാണ് അമ്മയുടെ. പക്ഷെ വേരി ഒരു സ്നേഹം, എന്താ പറയാ, മകന്റെ ഒരു ഭയങ്കര പ്രതീക്ഷയുള്ള മോഞ്ഞ് വെച്ചാൽ അങ്ങ് രണ്ടു വാക്കു പറഞ്ഞു മയങ്ങി വീഴും. ചില അമ്മമാരുണ്ടല്ലേ, ചക്കര മൂത്ത അല്ലെ, കെട്ടാ കെട്ട് കല്യാണപ്പത്തിൽ നിൽക്കുമ്പോ എന്താണോ മൂത്തമാര് എല്ലാം വിശ്വസിക്കും, എന്ത് വന്ന് പറഞ്ഞാലും വിശ്വസിക്കും. പെണ്ണിന്റെ പുറകെ ഒളിച്ചോടാൻ പോവാണ്, പക്ഷെ പറയുന്നത് വേറെടെങ്കിലും പോണോ ഒന്ന് പോയിട്ട് വന്ന നന്നായി രക്ഷപ്പെട്ടിട്ട് വന്നി, അങ്ങനത്തെ ഒരു അമ്മ അല്ലേ. ഇതിന്റെ കാലഘട്ടം എന്തെങ്കിലും വ്യത്യാസം? ഫോണിന്റെയൊക്കെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും അപ്പോഴാണ് മനസ്സിലായത്. ഈ ഫേസ്ബുക്ക് എല്ലാവർക്കും ഭയങ്കര ആക്സസ് ആയ ഒരു ബൂം ചെയ്ത നമ്മുടെ നാട്ടിൽ ഉള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് നടക്കുന്ന ഈ കഥ. ഈ ഓർക്കൂട്ടിന്റെ കാലം ആ ടൈം കഴിഞ്ഞിട്ട്, ഓർക്കൂട്ട് കഴിഞ്ഞ് നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ വന്ന് ഈ മറ്റേ സ്മോക്കി പോപ്പ് സീൻസ് ആ 2016 മൊബൈലിന്റെ പീക്ക് ഇത് തന്നെയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ സമയമുണ്ട് ആയി തുടങ്ങിയ ഒരു കാലം. ഈ എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു ആ ഒരു ക്യാരക്ടർ? എനിക്ക് ഞാൻ പറഞ്ഞില്ല ആ ഈ ക്യാരക്ടറിൽ ഇപ്പം നമ്മുടെ ഈ ട്രെയിലറിൽ തന്നെ കുറെ പേര് ട്രെയിലർ കണ്ടിട്ട് എല്ലാവരും അതാ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഇത് പറഞ്ഞു. ഇപ്പം വാവേന്ന് വിളിക്കുന്നതാണെങ്കിലും ശരി, ഇപ്പം അതിനകത്ത് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞ് ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെയൊക്കെ പണ്ടത്തെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ തന്നെ നോക്കിയാൽ ഇപ്പം ഞാൻ അതിനകത്ത് ചെയിനൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ഈ മാസ് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിനിമയിലും ഉണ്ട്, അതെല്ലാം കണക്റ്റാണ്. അതെല്ലാം വരുന്നത് ഈ അൺകൺവെൻഷണൽ ലവ് സ്റ്റോറിയിൽ വരുന്നതാണ്. പിന്നെ അശ്വിൻ ചേട്ടൻ്റെ ഈ അടുത്തായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ എസ്പെഷ്യലി ആ ഒരു കേമൻ സോമൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഗംഭീര ക്യാരക്ടറായിരുന്നു അത്. കാരണം ഇപ്പോൾ ഏത് മീം എടുത്താലും ആരെങ്കിലും ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കേമൻ സോമനെ പോലെ ആയിരിക്കണം, ബി ലൈക്ക് കേമൻ സോമൻ എന്ന് പറയുന്നൊരു സംഭവം ഹാഷ്ടാഗൊക്കെ ഉണ്ട്, ബി ലൈക്ക് കേമൻ സോമൻ. അതുപോലെ ട്രെൻഡാവോ ഈ ബാങ്ക് മാനേജർ? അതൊന്നും പറയാൻ പറ്റുന്നില്ല, സിനിമ ഇറങ്ങിക്കുമ്പോഴേ പറയാൻ പറ്റുമോ, അങ്ങനൊന്നും നമുക്ക് അവകാശപ്പെടാൻ ഇപ്പോഴും നമുക്ക് സാധിക്കില്ല. അശോകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ രക്ഷയില്ല, നമ്മൾ ആകെ പ്രിപ്പയർ ചെയ്യേണ്ടത് ചിരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചേട്ടൻ്റെ ഓരോ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു പത്മരാജൻ സാർ. എപ്പോഴും ഞാൻ ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു പത്മരാജൻ സാറിനോട് വെക്കുന്നത്, എങ്ങനെയായിരുന്നു വരൻ സാറിനോട്, എപ്പോഴും കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഓരോ ഒരു ലെജൻഡറി ഡയറക്ടേഴ്സിനോടൊക്കെ വർക്ക് ചെയ്ത് എത്ര റോൾസ് ചെയ്തിട്ടുണ്ട്. അതെ, അവരൊക്കെ വളരെ കംഫർട്ടബിൾ അഭിനയിക്കുമ്പോൾ അത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള പ്രധാനമാണ്. നമ്മൾ കൂടെ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. ഞാനും മീരും എനിക്ക് വന്ന ആദ്യത്തെ സിനിമ അല്ലേ, ഫസ്റ്റ് സിനിമയാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റ് ആയിരുന്നു എന്ന് പറയാം. പിന്നെ നല്ല ഇൻസ്പിറേഷൻ ആണ് പിന്നെ പുള്ളി, അഭിനയിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഫുൾ ടൈം എനർജി എനർജിയാണ് അത് കൊണ്ട്, എനർജി രാവിലെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. അതെ അതെ. പിന്നെ എന്താ പറയാ, പെർഫോമേഴ്സ് വി കെ പി എന്ന് പറയുന്നത് ഇവർ എല്ലാവരും വി കെ പി ചേച്ചിയുടെ ഫാനാണ്, ചേട്ടന്റെ ഫാനാണ്. അപ്പൊ ഹീസ് എ ഫാൻ ഓഫ് ഓൾ ദീസ് ആക്ടേഴ്സ്. അപ്പൊ എന്താ വെച്ചാൽ പുള്ളിക്ക് അവർ പെർഫോം എല്ലാവരും പെർഫോം ചെയ്യുന്ന കാണുന്ന ഭയങ്കര
എൻ്റെ അടുത്ത് പറയാം, ഞാൻ വീണോട്ടെ നിഷ സാരംഗി, നിഷ എന്ത് നല്ല ആക്ട്രസ്, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തോ സച്ച് വീണോ എന്തൊരു നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്, അല്ലെ അശോകൻ എന്ത് നന്നായിട്ട് പാട്ട് പാടുന്നത്, ഇവരിങ്ങനെ വി കെ പി ഇവരെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. സോ അതൊരു നല്ലൊരു എനർജി ഭയങ്കരമായിട്ടാണ്. അതുപോലെ ശാന്തികൃഷ്ണ ചേച്ചി, ഗുഡ് ഡിഫറെന്റ് ആയിട്ടുള്ള റോൾ അതിനകത്ത് ചെയ്തേക്കാം. ചേച്ചി ചെയ്യുവാന്ന് വേറെ ഒരു ചേച്ചിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു ഡിഫറെന്റ് റോളാണ് ശാന്തികൃഷ്ണയുടെ. പിന്നെ മീരയുടെ അമ്മയായിട്ടാണോ? അതെ, പക്ഷെ അതൊരു ഡിഫറെന്റ് ആട്ടോ, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതി. മണിയമ്പള രാജേട്ടൻ അതും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അതെല്ലാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒരു ഷമീർ, പ്രണവ്, അതുൽ, വിനീത്, ഫ്രാങ്കോ, അങ്ങനെ നമ്മളെ പിന്നെ മിഥുൻ അല്ലേ, പിന്നെ ഓക്കെ, മൊത്തത്തിൽ ഒരു ഫൺ എന്റർടൈനർ. അതെ, ഫൺ എലമെന്റ് എല്ലാരും ഒന്നിച്ചിട്ടൊരു പടമാണ്. ഒരുപാട് ഈ കൗണ്ടറുകളും അതും ഇതും ഒക്കെ ഒരുപാടുള്ള ഒരു ഫൺ എന്റർടൈനർ ആണ്. യൂത്തിനും എല്ലാവർക്കും ഒരുപോലെ യങ്സ്റ്റേഴ്സിനും ഇഷ്ടമുള്ള ആയിരിക്കും നമ്മുടെ വിശ്വാസം. അപ്പോൾ ഈ വി കെ പി എങ്ങനെയാണ് ബ്രീഫ് ചെയ്യുക? ആക്ച്വലി ആ സ്ക്രിപ്റ്റിലുള്ളതിന് പുറത്തേക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇതുമൊക്കെ തരാറുണ്ടോ? പുള്ളി എന്താ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ സെറ്റ് വരുന്ന സമയത്തെ കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ല, സ്ക്രിപ്റ്റും കാര്യങ്ങളും പുള്ളി ഓൾറെഡി പുള്ളി അത് നോക്കിയേ പുള്ളി ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ അഭിനയിക്കാൻ പറ്റുന്ന സമയത്ത് വി കെ പി അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പുള്ളിക്ക്, ആക്ച്വലി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇന്ന കാര്യങ്ങൾ അതാണ് വേണ്ടത് പറയും, അതില്ലെങ്കിൽ അതല്ല, അത് ഓക്കെ അല്ല എന്നുള്ളത് പറയുകയും ചെയ്യും, വീണ്ടും വീണ്ടും എടുപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്, നമ്മളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യും മാക്സിമം. പിന്നെ ഡിഫറെൻ്റായിട്ടുള്ള സബ്ജക്റ്റ് പുള്ളി എടുക്കുന്നവരാണ്. കാരണം എനിക്കൊന്ന് ഈ മലയാളത്തിൽ ആദ്യത്തെ ഒരു ടെക്നോളജി ബേസ് കുറച്ച് ചേഞ്ച് ആയിട്ടുള്ള പടം അദ്ദേഹത്തിൻ്റെ പോലീസ് സിനിമയാണ്, പോലീസ്. ഞാനും അത് അഭിനയിച്ചിരുന്നു. ആ പടം കണ്ട് അന്ന് കുറേ പേർക്കൊന്നും അതിനെ കുറച്ച് ഇഷ്ടപ്പെടാതെ ഒന്ന് കുറച്ച് ദഹിക്കാതെ തോന്നുന്നു അന്ന്. കാരണം അതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റായിട്ടിരുന്നതാണ്. പക്ഷേ പിന്നീടത് ഒരുപാടായി, പിന്നീട് സ്റ്റൈൽ പിന്നീടായി. അത് പോലീസ് ആയത് കാരണം അങ്ങനെ പരീക്ഷണങ്ങൾക്ക് എന്താ വിധേയനാകുന്ന അല്ലെ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരാളും കൂടാണ് വി കെ പി. ടെക്നിക്കൽ സൈഡൊക്കെ വി കെ പി ആണ്. ഒരു വി കെ പിയുടെ ഓരോ സിനിമയ്ക്കും ഓരോ സ്വഭാവം. അതായത് ഒരേ ആക്ഷൻ ഫിലിം മാത്രം, കോമഡി മാത്രം, സീരിയസ് മാത്രം, അങ്ങനെയല്ല. പുള്ളിപ്പാട്ട് ചെയ്യും, ആക്ഷൻ ചെയ്യും, ഐ മീൻ കോമഡി എല്ലാം ചെയ്യും, ഡ്രാമ എല്ലാം ചെയ്യും, ത്രില്ലർ ഒക്കെ ചെയ്യും. അപ്പം പിന്നെ പുള്ളി നമ്മളെങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ഓ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ല, നമ്മളെ വിട്ട് തരും. ദെൻ പുള്ളി അവിടെ എന്തെങ്കിലും ഉണ്ടോ ഉള്ള കറക്ഷൻസ് പിന്നെ സ്പേസ് തരും പെർഫോം ചെയ്യാനുള്ള. ചില ആൾക്കാരെ അവർ പറയുന്ന ആ രീതി തന്നെ ചെയ്യണമെന്ന് പറയും ചില ആൾക്കാർ, ചില കുറച്ച് ആൾക്കാർ. പക്ഷെ അതൊന്നുമില്ല, നമ്മളെന്തുണ്ടെന്നുള്ള പുള്ളിക്ക് അറിയാൻ പറ്റും. ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ആരെ കൊണ്ട് എന്ത് പറ്റുമെന്നുള്ളത് അതിന്റെ മാക്സിമം ചെയ്യിപ്പിക്കുക. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നാണ് ഇപ്പൊ ഇപ്പൊ ആക്ഷൻ പറഞ്ഞ് കട്ട് അത് കഴിഞ്ഞ് ആക്ട് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തോന്നുമല്ലോ ഉള്ളില് ഇത് അത് വേണ്ടായിരുന്നു എന്ന് കറക്റ്റ്. അത് പുള്ളി നമ്മൾ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ പുള്ളിക്ക് അത് പുള്ളി ഇങ്ങോട്ട്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ചില ഷോട്ടിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ചത് പുള്ളി അവിടെ തിരി, പക്ഷേ അത് നമുക്ക് ഇങ്ങനെ ചെയ്യണേ ഞാൻ ഒരു സാറേ ഇപ്പൊ ചിന്തി, അത് ഭയങ്കര അത്ഭുതമാണ്. അത് അത്രയും He's an actor. School of Drama എന്ന് ഇറങ്ങിയതല്ലേ? സോ പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആശിഷ്. ആശിഷ് വി കെ പിയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ആശിഷിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആ, ബാംഗ്ലൂർ മലയാളി ബട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഇതിലും പുള്ളി അസോസിയേറ്റ് ചെയ്യുന്നില്ല, ആ ഈ പടത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആശിഷിന്റെ കൂടെ ഒരു ടീമുണ്ട്, അമലും ബിബിനും ഒക്കെ, അഭാഗ്യ. പക്ഷേ ഈ ആശിഷ് ബാംഗ്ലൂരിലാണ് ജനിച്ചു വളർന്നൊക്കെ. പക്ഷെ ഞാൻ ചോദിക്കുക, ആശിഷ് എങ്ങനെ കോട്ടയത്ത് നടക്കുന്ന ഈ സംഭവം, ആ ഒരു ചില ഒരു നമുക്ക് ഇവിടെയൊക്കെ ജനിച്ചു വളർന്നതല്ലേ നമുക്ക് നമ്മുടെ കൾച്ചറൊക്കെ ഓരോ പ്രദേശത്തുള്ളതൊക്കെ അറിയാൻ പറ്റും, എഴുതും എഴുത്തിലൊക്കെ അത്. സോ വളരെ സർപ്രൈസ്ഡായി ഞാൻ ശരിക്കും പറഞ്ഞു. അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഐ മീൻ ടീമാണ്, പക്ഷേ എങ്കിലും അവർ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സെൻസ് ഓഫ്, നല്ല ഹ്യൂമറാ, നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ അശ്വിൻ, ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്താ തോന്നി? മീര ജാസ്മിൻ്റെ ഹീറോ ആയിട്ട് വരികയാണ്, അത് കേട്ടപ്പോൾ എന്താ തോന്നി? ആദ്യം കേട്ടപ്പോൾ ബോധം കിട്ടാൻ വേണം അവിടെ.
ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചോടാൻ ശ്രമിച്ചു. അല്ല, ഞാൻ ആദ്യം കേട്ടപ്പോ അപ്പൊ ഒന്നും അധികം റിയാക്ട് ചെയ്തില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ ചെറിയൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായില്ലേ? അതുണ്ടായിരുന്നു. അല്ല, നേരത്തെ ഇവിടെ ഇരുന്നപ്പോ ഞാനിപ്പൊ കൂട്ടുകാരോട് പറയണ കേട്ടതാണ് കേട്ടോ, ലോട്ടറി അടിച്ചത് പോലെയാണെന്നൊക്കെ. ലോട്ടറി അടിക്കുമ്പോ ബോധം കിട്ടാൻ ചിലപ്പോ നമുക്ക് അറ്റാക്ക് വരെ നമുക്കൊരു ഞാൻ നമുക്കൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു സിനിമ എന്റെ ഫാമിലിയിൽ നാട്ടിലുള്ളവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. അത് ഈ പറയുന്ന പോലെ ഞങ്ങള് നാട്ടുകാരായതിന്റെ കൂടിയാണ്, പക്ഷെ വലിയൊരു ആക്ട്രസിന്റെ കൂടെയാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പം ആ ടെൻഷൻ ഫസ്റ്റ് ഡേ എൻ്റെ ഒന്നും പോയി, കാരണം ഞങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു കണക്ഷൻ അവിടെ ഉണ്ടായി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പോക്കായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും നാട്ടിലൊരു ഗ്രേറ്റ് പേരോട്ടുണ്ട്, കെ ജി ജോർജ് സാർ. തിരുവല്ലയാണ് ഈ തിരുവല്ലയിൽ നിന്ന് വരുന്നവരൊക്കെ തുടക്കം അങ്ങോട്ട് കൊടുത്താൽ മതി, പിന്നെ ഇവരങ്ങ് കൊണ്ടുപോകും സിനിമ മൊത്തം. അതാണ് ഈ അശ്വിനൊക്കെ പിടിച്ചാൽ കിട്ടുമെന്തോ. സോമൻ തിരുവല്ലയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടുത്തെ, പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടുന്നാണ് വീണ്ടും പ്രഗത്ഭരായ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പം ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത്? എന്റർടൈൻമെന്റ്. നമ്മൾ തിയേറ്ററിൽ പോയി എല്ലാരും ഒന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാനുള്ള എല്ലാ സ്റ്റെപ്പും ഈ സിനിമയിലാണ്. പാലും പഴവും പോലെ തന്നെ സ്വീറ്റ് ആയിരിക്കും അല്ലേ സിനിമ? സംശയം ഇല്ല. ഞങ്ങൾ തന്നെ അവിടെ പലപ്പോഴും ഓരോ ഷോ അല്ലേ എപ്പോഴും ചിരിയായിരുന്നു. ഇത് ഓരോ ഷോ ഓരോ സീൻസ് എടുക്കുമ്പോഴേ നമ്മൾ ചിരി കഴിഞ്ഞൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സീനൊക്കെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത രണ്ടൊക്കെയാണ് അതല്ലേ പറയണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഓഗസ്റ്റ് 23-ാം തീയതി പാലം പഴവും പോയി കാണുന്നു. അപ്പൊ ഓഫർ ചെയ്യാനുള്ളത് ഫുൾ ഓൺ എന്റർടൈൻമെന്റ്. പിന്നെ ഞാനതൊരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അതെ, അശ്വിൻ ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്. അതെങ്ങനെയാ പാട്ട് പാട്? അതെങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചേ? അതെങ്ങനെയാ പറഞ്ഞു? ഞാനിങ്ങനെ പണ്ട് പോലെ അങ്ങനെ ഞങ്ങൾ മൂന്നാറ് ഞങ്ങളെല്ലാം ഇരിക്കുമ്പോ ഒരു ഷോർട്ട് എടുത്ത് തുടങ്ങി. നമ്മള് പിന്നെ മോണിറ്റർ കുറെ നമ്മളിരിക്കുമ്പോഴാണ് അല്ലെ, നമ്മൾ മൂന്നാറുണ്ട് വി കെ പി, ഞങ്ങൾ മൂന്നാറ് ഇരിക്കുമ്പോഴാണ് പാട്ടിനെ കുറിച്ച്. ഞാൻ എത്ര പാട്ടിനകത്ത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴും അത് 5 പാട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ അതാരൊക്കെയാണ് പാടിയിരിക്കുന്നത്, ഒരാൾ ഇന്നത് മറ്റേ ആൾ. അപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് പഠിക്കൂടെ എന്നോട് ചോദിച്ചു. ഞാൻ പാടും വിക്കാൻ അറിയാം, ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇത് പറയാം. അപ്പം ഈ തേടി ഉള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞപോലെ കറക്റ്റ് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഒരു ലോട്ടറി ആയി പാസത്തിൽ, കാരണം ബേസിക്കലി ഒരു പാട്ടുകാരനായിരുന്നത് കൊണ്ട് അങ്ങനെ അതിനകത്തൊരു പാട്ടങ്ങ് പാടി. അങ്ങനെ ഒരു അവസരം ഉണ്ടായി, ഈശ്വര അനുഗ്രഹം ഉണ്ട്. അച്ഛൻ ചേട്ടൻ ഇപ്പൊ ഒരു പാട്ട് പാടും? ചെറിയ പാട്ട്, ചെറുതായിട്ട് ഏതെങ്കിലും മതിയോ? ഏതായാലും മതി, ഏതായാലും. ലളിതകാരൻ ഓർമ്മ പാടപ്പെടും. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ ഹൃദയം കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ ഹൃദയം കൊണ്ടുപോകരുതേ. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. അതാ ഞങ്ങൾ നേരത്തെ ഒരു ഡിസ്കഷൻ ആയിരുന്നു ആശിഷും ഞാനും
വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിൽ, ഇതിനകത്ത് ഓരോ ആക്ടേഴ്സിനും ഫുൾ ഓൺ ക്യാരക്ടറുണ്ട്. ഓക്കെ, ചേച്ചിക്ക്, എനിക്ക്, ചേട്ടന്, അശ്വിന്, ശാന്തികൃഷ്ണ ചേച്ചിക്ക്, മിഥുൻ, എല്ലാവർക്കും ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് തുടങ്ങി ഒരു നല്ലൊരു ആർക്കുണ്ട്. സോ അല്ലാതെ ഈ ഈവൻ ഇന്നത്തെ വിമൻ ക്യാരക്ടേഴ്സ്, ലേഡീസ് എല്ലാം ഡിഫറെൻ്റാ. ലേഡീസ് ആർ ലൈക്ക് സോ യാ, എല്ലാവർക്കും നല്ലൊരു ഇതാണ്. പിന്നെ ഈ ഒരു പുതിയ ആശയം, ഈ അതായത് ഈ ഏജ് ഡിഫറൻസ് വെച്ചുള്ള ഒരു ഈ ഓൾഡർ വിമൻ ആൻഡ് യങ്ങർ മെൻ എന്നുള്ള ഒരു ഇതിൽ സാധാരണ എല്ലാം കുറച്ച് ഡിപ്രസിംഗ് ആയിട്ടുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്, അങ്ങനെ വലിയ ഹോപ്പൊന്നും ഇല്ലാത്ത. മിക്കവാറും അങ്ങനെയാണ് നമ്മളെന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ, അവർ തമ്മിൽ ഹാപ്പി ആണെങ്കിൽ ജീവിക്കട്ടെ. അശ്വിനെ കണ്ട ഒരു 12 വിഷയം പറയുള്ളെങ്കിലും പ്രായം ഒരുപാടൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ 18 വയസ്സ് പറയണ്ട. ഞാനും വിചാരിച്ചത് കുഞ്ഞുകുട്ടിയാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോ ഇത് എല്ലാ ക്യാരക്ടേഴ്സും സെലിബ്രേറ്റ് ചെയ്യട്ടെ, എല്ലാ സിനിമ ഭയങ്കര ഹിറ്റ് ആവട്ടെ. അപ്പോ എല്ലാവിധ ആശംസകളും. താങ്ക് യു.